നിത്യ മാമൻ എന്ന് പറയുന്നത്, മാമൻ എന്ന് പറയുന്നത് ആരാണ്? ഫാമിലി നെയിമാണോ അതോ അച്ഛന്റെ പേരാണോ? ആരാണ് മാമൻ? എന്റെ ഫാദറിന്റെ പേരാണ്. ഫാദറിന്റെ പേരാണ് മാമൻ എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ മാമൻ വർഗീസ്, മാമൻ വർഗീസ്, മാമൻ വർഗീസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അതാണ് നിത്യ മാമൻ എഡിറ്റ് ചെയ്തത്. പിന്നെ കൈലാസ് ജിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ വേറെ ഏതോ ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട്, അതായത് പെഹലാ നഷ ആ പാട്ട് പോലത്തെ ഒരു പാട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് എന്നൊക്കെ. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ തോന്നും നമുക്ക് ഇതുപോലൊരു പാട്ട് ചെയ്തിട്ട് ഈ കരിയർ തന്നെ അങ്ങ് നിർത്താം, അങ്ങനെയൊക്കെ തോന്നിക്കളയും. അതുപോലെ ചില പാട്ടുകൾ, ഇപ്പം ഞാൻ ഈ കടൽ എന്ന് പറഞ്ഞ സിനിമയിലെ റഹ്മാൻ സാർ ചെയ്ത മൂങ്കിൽ തോട്ടം എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് തോന്നും ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ട്യൂൺ എന്തുകൊണ്ട് എന്റെ തലയിൽ വന്നില്ല. നോക്കുമ്പോൾ വളരെ സിമ്പിൾ ട്യൂൺ ആണല്ലോ, പക്ഷെ എന്തുകൊണ്ട് വന്നില്ല, അങ്ങനെയൊക്കെ തോന്നിപ്പോകും. പക്ഷെ എന്നാലും പെഹലാ നഷ അല്ലെങ്കിൽ ഈ മൂങ്കിൽ തോട്ടത്തിനൊക്കെ മുന്നിൽ നിൽക്കുന്ന പാട്ടുകൾ വരട്ടെ ഉടനെ തന്നെ. നമ്മളിപ്പോ മെമ്പർ രമേശ് എന്ന സിനിമയെ കുറിച്ചിട്ടും അതിലെ പാട്ടിനെ കുറിച്ചും സംസാരിക്കാതിരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. സോ അത് നിങ്ങൾ രണ്ടുപേരും അതിന്റെ ഭാഗമാണ്. പറയൂ നിത്യ, അലരെ എന്ന് പറഞ്ഞ സോങ്ങിനെ കുറിച്ചിട്ട്. അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ എന്നും എപ്പോഴും വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അപ്പം എന്റെ സ്റ്റാർട്ടിങ് തന്നെ അദ്ദേഹമാണ്. അപ്പം ഈ അലരെ എന്ന വേർഡിന്റെ മീനിങ് അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടാവില്ലേ, എന്തായിരിക്കും അത്? പെട്ടെന്ന് നമ്മൾ കേൾക്കാത്ത ഒരു ഒരു വേർഡൊക്കെ ആയിരുന്നു. ആൻഡ് അതാണ് ഏറ്റവും കൂടുതൽ ആ പാട്ടിനെ അട്രാക്ട് ചെയ്തത്, അലരെ എന്നുള്ളത്. അത് എന്താ ശരിക്ക് അലർന്നു വെച്ചാൽ പൂവ്. ശബരീഷ് വർമ്മയാണ് ഈ പാട്ട് എഴുതിയത്. ശബരീഷ് എനിക്ക് ആ ഹൈ പിച്ച് പോകുന്ന ഏരിയയിൽ അലരേന്ന് തന്നെ തന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് ഞാൻ ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ട് അലരേ എന്നുള്ള വാക്ക് ഒരു മുമ്പൊരിക്ക ശരിക്കും ഹിമമഴ എന്നുള്ള പാട്ടിലും അകമേ എന്നുള്ളതിന് പകരം ആദ്യം ഒരു ഓപ്ഷൻ അലരേ ആയിരുന്നു. അപ്പൊ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് അന്ന് അകമേ യൂസ് ചെയ്തത്. അപ്പൊ ഈ വാക്ക് ഇങ്ങനെ ഉണ്ട്. അപ്പൊ ശബരീഷ് കറക്റ്റ് അത് തന്നപ്പം അത് തന്നെ ഈ പാട്ടിന്റെ ഹൈലൈറ്റ് ആയിട്ട് വെക്കാം എന്ന് വെച്ചു. പൂവ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു അർത്ഥം. അപ്പൊ മേ ബി പൂവേ എന്ന് വിളിക്കുന്ന പോലെ കരുതാം. ഇപ്പൊ മാത്രമല്ല ഇതൊരു ചോദ്യമായി വരുമെന്നും അറിയാമായിരുന്നു, അത് പാട്ടിനെ ഹെൽപ്പ് ചെയ്യുമെന്നും തോന്നി. അപ്പോ വളരെ സൈക്കോളജിക്കൽ മൂവ്മെന്റ് ഒക്കെ നടത്തിയിട്ടാണ് നിങ്ങൾ ആ പാട്ട് കൊണ്ടുവന്നത്. ഈ ഏതെങ്കിലും ലാംഗ്വേജ് ചെയ്യണമെന്ന് അങ്ങനെ ആഗ്രഹം ഉണ്ടോ മനസ്സിലുണ്ട്? കാരണം ഞാൻ ഒരുപാട് അഡ്വർടൈസ്മെന്റ് മ്യൂസിക്കിൽ തമിഴില് തമിഴും തെലുങ്കും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ തമിഴിന്റെ ലാംഗ്വേജ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് നമുക്ക് എന്തിനേം പാട്ടാക്കാം. നമ്മളിപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്നതിനെ നമുക്ക് പാട്ടാക്കാം. അതെ, അപ്പൊ എന്തായാലും അത് ഉടനെ തന്നെ നമ്മൾ പ്രേക്ഷകർ കാണാൻ അല്ലെങ്കിൽ കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഇനി നമ്മൾ മലയാളത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്? മലയാളത്തിൽ ഇപ്പം സിബി മലയാൽ സാറിന്റെ കൊത്ത് എന്ന മൂവി, അദ്ദേഹത്തിന്റെ കൂടെ ആദ്യമായിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്. സോ എനിക്ക് തോന്നുന്നു സിബി സാർ മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഡയറക്ടറാണ്. അപ്പൊ ഈ കമ്പോസിംഗ് ടൈമിലേക്ക് അദ്ദേഹം കൂടെ വരുമോ? ഉണ്ടായിരുന്നു. മാത്രമല്ല ശരിക്കും നമുക്ക് തോന്നിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ളത് ഈ രവീന്ദ്ര മാസ്റ്ററിന്റെയും ഔസേപ്പച്ചൻ സാറിന്റെയും വിദ്യാസാഗർ സാറിന്റെയും കൂടെ. അപ്പം നമുക്കൊരു ഇത് നമ്മൾ അദ്ദേഹത്തിന് കൂടെ ചെയ്താൽ ശരിയാവും എന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിൽ വന്നിട്ട് കുറെ വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ കേൾക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോയാലോ? ഗെയിം ഉണ്ടോ? ഇനി ഒരു ഗെയിം ഉണ്ട്. അപ്പൊ ദം ഷോട്ട്സ് എന്ന ഈ മ്യൂസിക്കൽ ഗെയിം കളിക്കാൻ ഇവർ രണ്ടുപേരും ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം ആര്, നിത്യ തന്നെ തുടങ്ങട്ടെ അല്ലേ? Ready? Yes. Music. Yenne dalle namma vaanya nannaula. Mandi. Nyanum nyanum endalum. Alla. Nyan. Upadravichu. Nyan. Nyan kavili tottu. Nyan enne adichu. Ah. Nyan enne. Nyan enne adichu. Nyan enne adichu. Endo kolappu undallo. Alla. Ah. Nyan enne അടിച്ചു. ഞാൻ അടിച്ചില്ല, ചുമ്മാ പാവം. ഞാൻ പറഞ്ഞു പേര് നിത്യ. നിത്യ മാമൻ. മാമൻ ഇടിച്ചു. ഈ ഇടിച്ചു എന്നല്ലാണ്ട് വേറെ കാണിക്കേ. അതെ, ഈ ഇടി വേണ്ട, ഇടി എന്നുള്ള വാക്കാണ് മനസ്സിൽ വരുന്നത്. അടിച്ചു. അടിച്ചു. തല്ലി. ആ തല്ലി. ആ ഞാൻ അല്ല, എന്നെ തല്ലല്ലേ സാറേ, ഞാൻ നന്നാവൂല. എന്നെ തല്ലല്ലേ സാറേ, ഞാൻ നന്നാവൂല. അതല്ല സാറല്ല, എന്നെ തല്ലല്ലേ മാമ, ഞാൻ നന്നാവൂല. ഇനി അടുത്തത് നിത്യയുടെ ചാൻസ് ആണ്, എടുത്തോളൂ. ലോട്ടസ് താമര. താമരക്കിളി പാടുന്നു താമര കുമ്പിളിൽ. എന്തോ എന്നെ ഇഷ്ടമാണ്. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ.
കാഴ്ച കാണൽ കാണൽ കാണക്കാണെ സോറി ഞാൻ കണ്ടു ഞാൻ നിന്നെ കണ്ടു ഞാൻ നിന്നെ നിന്റെ കണ്ണ് അല്ല നീയും ഞാനും അല്ല കണ്ടു ഞാൻ ഞാൻ കണ്ടു അല്ല കണ്ണിന് വേറെ വാക്കാണോ നയനം അല്ല എന്റെ അമ്മയാണോ നിന്നെയും കൊണ്ട് ഞാനും ചാവും പെർഫോമൻസ് പ്രഷറായി പോയി ഞാൻ മിഴി എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കണം അല്ലേ എന്തോ ശിവനെ ചായ കണ്ടു ഞാൻ മിഴി കണ്ടു ഞാൻ മിഴി കണ്ടു കണ്ടു ഞാൻ മിഴികളിലാണ് ജൂൺ വരെ പാടിത്തന്നു കണ്ടു ഞാൻ മിഴികളിൽ കേട്ടു ഞാൻ മിഴികളിൽ ഫെമിലിയർ സോങ് ആണ് എന്നാലും എനിക്ക് പാട്ട് അറിയില്ല പക്ഷേ പാട്ട് അറിയില്ല ഞാനൊന്ന് അഭിനയിച്ചു ഞാനൊന്ന് അഭിനയിച്ചാണ് എന്നാ പിന്നെ ഞാൻ അങ്ങ് ഇറങ്ങുക അത് കിടക്ക് പൊട്ടുകുത്തി ചേല ചുറ്റി പുടവ ചുറ്റി പൊട്ടുകുത്തടി പുടവ ചുറ്റടി ചിക്കാൻ പെരുന്നാളിന് പള്ളിയിൽ ആവണി വഴവില ഉണ്ണി ഇത്ര നന്നായിട്ട് പാടുന്ന അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല അപ്പോ ഈ ഒരു ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് ആരാണ് നിത്യ തെറ്റി പറയുന്നെങ്കിലും പ്രതീക്ഷിക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു സമ്മാനത്തിനായിട്ട് നിത്യ ഒരു പാട്ട് അങ്ങ് പാടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷം ആ പാട്ടോടുകൂടി നമ്മൾ ഈ കലാപരിപാടി അവസാനിപ്പിക്കുകയാണ് നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് ആദ്യമായി കണ്ടില്ലേ ചൂടും രാവിൽ നീ ആശിച്ചതിൽ നിന്നും ചൊല്ലുകിള്ളി മാനസജാലകം താനേ തുറന്നു മാന്മിഴി രണ്ടിലും ദീപം തെളിഞ്ഞു നീ എന്നിൻ മാറിൽ പൂമാലയമായി ആവണി പൊന്നു ഞാനാടുമ്പോൾ എന്നെ ആദ്യമായി കണ്ടില്ലേ
തിരിച്ചടിഞ്ഞിന്ന്.